പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി എൻഡർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോൺ ബനേഗ കരോഡ്പതി എന്ന 5-ാം സീസണിലെ വിജയിയായി സുഷിൽ കുമാർ എന്ന വ്യക്തി 5 കോടി നേടിയ കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. ബീഹാർ സ്വദേശിയായ സുഷിൽ കുമാർ എന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി ഭാഗ്യദേവത എത്തിയ വർഷമായിരുന്നു 2011. അമിതാഭ് ബച്ചൻ അവതാരകനായെത്തിയ കോൺ ബനേഗ കരോഡ്പതി എന്ന പരിപാടിയിൽ നിന്നും ആദ്യമായി 5 കോടി കരസ്ഥമാക്കിയ സുഷിൽ കുമാർ എന്ന മത്സരാർത്ഥി ചരിത്രം സൃഷ്ടിക്കുന്ന വർഷമായിരുന്നത്. കോടികൾ വിജയിച്ച് മടങ്ങുമ്പോൾ സുഷീലിനൊരു സ്വപ്നമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു IAS ഉദ്യോഗസ്ഥനാവണം എന്നത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് സുഷീലിനെ ജീവിതം നടത്തിച്ചത് വിഷമകരമായ വഴികളിലൂടെയാണ്. തന്റെ സമ്പാദ്യം വിവേകപൂർവ്വം നിക്ഷേപിക്കുന്നതിൽ പരാജയപ്പെട്ട സുഷീൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലും മദ്യപാന ശീലത്തിലുമാണ് ചെന്നെത്തിയത്. കോടിപതി ആയതിനു ശേഷമുള്ള ഏതാനും വർഷങ്ങളെ ജീവിതത്തിലെ ഏറ്റവും മോശകരമായ കാലഘട്ടമെന്നാണ് സുഷീൽ വിശേഷിപ്പിക്കുന്നത്. തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറയുന്ന സുഷീൽ കുമാറിന്റെ കുറിപ്പാണിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ ശ്രദ്ധ കവരുന്നത്. 2015-2016 കാലഘട്ടം തന്നെ സംബന്ധിച്ച് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒന്നായിരുന്നുവെന്നും കോടിപതി വിജയി ആയതിനു ശേഷം ജീവിതത്തിലെ പുതിയ സംഭവ വികാസങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് തനിക്കറിയില്ലായിരുന്നുവെന്നും സുഷീൽ പറയുന്നു. കോടിപതി വിജയി ആയതോടെ ഞാനൊരു ലോക്കൽ സെലിബ്രിറ്റിയായി മാറി. മാസത്തിൽ 10-15 ദിവസങ്ങൾ ബീഹാറിലുടനീളം ഒന്നിലധികം പരിപാടികൾക്ക് അതിഥിയായി ക്ഷണിക്കപ്പെട്ടു. അതോടെ പഠനത്തിലുള്ള എന്റെ ശ്രദ്ധ കുറഞ്ഞു. മാധ്യമങ്ങളെയും ഞാനന്ന് വളരെ ഗൗരവത്തിൽ പരിഗണിച്ചിരുന്നു. അവരുടെ മുന്നിൽ തൊഴിലില്ലാത്ത ഒരാളായി ചിത്രീകരിക്കപ്പെടാതിരിക്കാനായി ഞാൻ വിവിധ ബിസിനസ്സുകളിൽ നിക്ഷേപം തുടങ്ങി. ഈ സംരംഭങ്ങളിൽ ഭൂരിഭാഗവും പരാജയപ്പെട്ടുവെന്നും അതുവഴി തനിക്ക് ധാരാളം പണം നഷ്ടമായെന്നും സുഷിൽ കുമാർ ഓർക്കുന്നു. കോൺപനേഗ കരോഡ്പതിയിൽ വിജയിച്ചതിന് ശേഷം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും തനിക്ക് താല്പര്യം കയറി. ഓരോ മാസവും 50,000 രൂപ വച്ച് താൻ സംഭാവന ചെയ്തിരുന്നു. എന്നാൽ പലരും തന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ദുരുപയോഗം ചെയ്യുകയും ധാരാളം പണം കബളിപ്പിക്കുകയും ചെയ്തു. ശരിയേത് തെറ്റേത് എന്ന തന്റെ ബോധം നഷ്ടപ്പെട്ടതോടെ ഭാര്യയുമായുള്ള തന്റെ ബന്ധവും വഷളാകാൻ തുടങ്ങി. ഈ കാലയളവിൽ സ്ഥിര വരുമാനം കണ്ടെത്താനായി ഒരു സുഹൃത്തിനൊപ്പം ചേർന്ന് കാറുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സംരംഭം ഡൽഹിയിൽ ആരംഭിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലേക്ക് ഇടയ്ക്കിടെ യാത്രകളും ആവശ്യമായി വന്നു. അവിടെ വെച്ച് ഞാൻ കുറെ വിദ്യാർത്ഥി ഗ്രൂപ്പുകളെ പരിചയപ്പെട്ടു. അവരുടെ പുതിയ ആശയങ്ങളും ചിന്താഗതികളും അടുത്തറിഞ്ഞു. അപ്പോഴെല്ലാം കിണറ്റിലെ തവളയെ പോലെ എനിക്ക് അനുഭവപ്പെട്ടു. കാരണം എനിക്ക് പല കാര്യങ്ങളെക്കുറിച്ചും അറിവില്ലായിരുന്നു. ഈ കൂടിക്കാഴ്ചകൾക്കിടയിൽ നിന്നും പുകവലി, മദ്യപാനം തുടങ്ങിയ ശീലങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് കയറി വരികയും ഞാനതിന് അടിമയാകുകയും ചെയ്തു. ചലച്ചിത്ര നിർമ്മാണത്തിലും അക്കാലത്ത് എനിക്ക് ഏറെ താല്പര്യമുണ്ടായിരുന്നു എന്ന് സുഷീൽ കുമാർ പറയുന്നു. പലപ്പോഴും എന്റെ സമയം മുഴുവൻ സിനിമ കാണാനായി സുഷീൽ മാറ്റിവെച്ചു. ഒരു ദിവസം സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ റൂമിലേക്ക് വരികയും ഒരേ സിനിമ തന്നെ പല ആവർത്തി കണ്ടുകൊണ്ടിരിക്കുന്നതിനെ സുഷീലിനോട് വഴക്കിടുകയും മുറിവിട്ട് പുറത്തു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഭാര്യയുമായി അത്ര സ്വരചേർച്ചയിൽ അല്ലാത്തതിനാൽ താൻ അപ്പോൾ തന്നെ മുറിവിട്ട് ഇറങ്ങിയെന്നും സുഷീൽ കുറിക്കുന്നു. വീട് വിട്ടിറങ്ങി നടക്കുമ്പോഴാണ് എനിക്കൊരു പത്രക്കാരന്റെ ഫോൺ വരുന്നത്. എന്തെങ്കിലും പുതുതായി ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നയാൾ ചോദിച്ചു. എന്റെ സമ്മാനത്തുക മുഴുവൻ നഷ്ടപ്പെട്ടു. ഞാൻ പശുക്കളെ വാങ്ങി അവയുടെ പാല് വിറ്റാണിപ്പോൾ ഉപജീവനം നടത്തുന്നത് എന്നാണ് ഞാൻ അയാൾക്ക് മറുപടി നൽകിയത്. ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. അതോടെ ആളുകൾ പരിപാടിക്ക് എന്നെ വിളിക്കാതെയായി. മറ്റുള്ളവരും എന്നിൽ നിന്നും അകലം പാലിക്കാൻ തുടങ്ങി. ഭാര്യയുമായുള്ള വഴക്ക് രൂക്ഷമായി വിവാഹമോചനത്തോളം എത്തിയപ്പോൾ താൻ മുംബൈയിലേക്ക് താമസം മാറിയെന്നും സുഷീൽ കുമാർ പറയുന്നു. സിനിമാ നിർമ്മാണം ആയിരുന്നു ലക്ഷ്യം. സാങ്കേതിക കാര്യങ്ങളെ കുറിച്ചൊന്നും വേണ്ടത്ര പരിജ്ഞാനമില്ലാത്ത സുഷീൽ കുമാറിനോട് ഒരു നിർമ്മാതാവ് സീരിയലുകളിൽ പ്രവർത്തിച്ചു തുടങ്ങാൻ നിർദ്ദേശിച്ചു. ഒരു ജനപ്രിയ സീരിയലിന്റെ നിർമ്മാണത്തിൽ സുഷീൽ പ്രവർത്തിച്ചെങ്കിലും വൈകാതെ അയാൾ അസ്വസ്ഥനാകാൻ തുടങ്ങി. ആ നഗരത്തിൽ 6 മാസം തനിച്ച് താമസിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഞാനൊരു ചലച്ചിത്രകാരൻ ആവാനല്ല മുംബൈയിൽ എത്തിയതെന്ന്. ഞാൻ എന്റെ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുകയായിരുന്നു. ഹൃദയം പറയുന്നത് പിന്തുടർന്ന് ജീവിക്കുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ സന്തോഷമുണ്ടാവുക എന്നും ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തി. എന്റെ പഠനം പുനരാരംഭിച്ചു. അത് നേടിയെടുക്കാൻ എനിക്കായി. ഒരു അധ്യാപകനാണ് ഞാനിപ്പോൾ. മനസ്സിന് സമാധാനം നൽകുന്ന ധാരാളം പാരിസ്ഥിതിക പ്രവർത്തനങ്ങളിലും പങ്കാളിയാണ്. 2016 മദ്യപാനത്തോടും കഴിഞ്ഞ വർഷം പുകവലിയോടും വിട പറഞ്ഞു. ഇപ്പോൾ ഞാൻ എന്റെ ജീവിതം ഓരോ നിമിഷവും ആസ്വദിക്കുന്നു. ജീവിതത്തിൽ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് പ്രധാനമാണെന്നും അവ സാക്ഷാത്കരിക്കാനായി പരിശ്രമിക്കുമ്പോൾ മാത്രമേ ജീവിതം അർത്ഥപൂർണമാവൂ എന്നും സുഷിൽ കുമാർ പറയുന്നു.